ഹലോ ഗായ്സ്, പ്ലാൻ റൂമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 15 രൂപ മുതൽ 60 രൂപ വരെ വില വരുന്ന പൂച്ചെടികളുടെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗിവ് അവേ വിന്നർ, നമുക്ക് 4K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ നമ്മളൊരു ഗിവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ പ്ലാന്റ് ജനൂറ പ്ലാന്റ് ആണ്, ജനൂറ ബൈക്കളർ എന്നൊക്കെ പറയും. അപ്പോൾ ഈ പ്ലാന്റിന് നല്ല വലുപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ചും കൂടി വലുപ്പമുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. സെയിം റേറ്റ് തന്നെയാണ് നമ്മൾ കാണിച്ചപ്പോൾ, ഏറ്റവും ചെറിയ പ്ലാന്റാണ് കാണിച്ചത്. ഇനി നമുക്ക് അടുത്ത പ്ലാന്റിലേക്ക് പോകാം. അടുത്ത പ്ലാന്റ് മുരയാക്കാമിനി എന്നൊക്കെ പറയുന്ന പ്ലാന്റാണ്. നമ്മൾ ഇതിനു മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട്, വലിയ ബുഷിയായിട്ടുള്ള പ്ലാന്റ്. അതിന് 90 രൂപയായിരുന്നു റേറ്റ് വന്നിരുന്നത്. നിങ്ങൾക്കറിയാം മാർക്കറ്റിൽ 180 രൂപീസ് വരെ റേറ്റ് വരുന്ന പ്ലാന്റാണത്. നമുക്ക് ഒരു ബോൺസായിട്ടൊക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ കട്ട് ചെയ്ത് പിടിപ്പിച്ച പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 രൂപയാണ് കേട്ടോ. പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം സ്റ്റോക്കില്ലാത്ത ആവശ്യക്കാർ വേഗം മെസ്സേജ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്കൊക്കെ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കുക. ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ്, ചെറിയ ചെറിയ വൈറ്റ് ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ചെറിയൊരു സ്മെല്ലോടുകൂടിയ ഒരു പ്ലാന്റാണ് കേട്ടോ. അടുത്ത പ്ലാന്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത പ്ലാന്റ് ലെജർ സ്ട്രോമിയ എന്ന് പറയുന്ന പ്ലാന്റാണ് കേട്ടോ. മെയ് ഫ്ലവർ എന്നൊക്കെ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് അവൈലബിൾ ആണോന്ന്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു സൈസാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് മാർക്കറ്റിൽ ഈ ഒരു ചെറിയ സൈസിന് 90 രൂപീസൊക്കെ റേറ്റ് വരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് 50 രൂപക്കാണ് കേട്ടോ. ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാം തന്നെ ഈ ഒരു സൈസിൽ തന്നെയാണ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, മടിക്കരുത്. അടുത്ത പ്ലാന്റ് ലെമൺ വൈൻ ആണ്. ലെമൺ വൈൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ ചെറിയ ഓറഞ്ച്, ചെറിയ ചെറിയ ഓറഞ്ച് പോലത്തെ ഒരു ഫ്രൂട്ട് ഉണ്ടാവാറുണ്ട്. ഇത് വൈനൊക്കെ ഇടാൻ യൂസ് ചെയ്യാറുണ്ട്, പിക്കിളൊക്കെ ഇടാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് എല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് റേറ്റ് വരുന്നത് 50 രൂപയാണ്. പിന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരുടെ ഒരു കാര്യം പറയാനുണ്ട്, നമുക്ക് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾ അഡ്രസ്സ് തരില്ലേ, അതിൽ കറക്റ്റ് പിൻകോഡ് തരാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ആദ്യമായിട്ടാണെന്ന് ഇൻഫോം ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ വീഡിയോസിൽ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ ഷിപ്പിംഗ് ചാർജ് ചോദിക്കാൻ വേണ്ടി മാത്രമായിട്ട് ചില ആളുകൾ മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനത് എല്ലാ വീഡിയോസിലും തന്നെ പറയാറുണ്ട്, കേരളത്തിൻ്റെ അകത്ത് 1 കിലോ താഴെ 70 രൂപയും കേരളത്തിന് പുറത്ത് 1 കിലോ താഴെ 130 രൂപയാണ് റേറ്റ് വരുന്നത്. അത് DTDC ഫിക്സ്ഡ് ചാർജാണ്. നമുക്ക് സ്പീഡ് പോസ്റ്റും DTDC അവൈലബിൾ ആണ്. സ്പീഡ് പോസ്റ്റിൻ്റെ ചില സമയത്ത് മാറി വരും, കാരണം വെയ്റ്റും ബോക്സിൻ്റെ കാർട്ടൺ ബോക്സിൻ്റെ ഹൈറ്റൊക്കെ അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ കാണിച്ച പ്ലാന്റ് ടാങ്കിൾഡ് ഹാർട്ട് പ്ലാന്റ് ആയിരുന്നു, അതിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആയിരിക്കും. അടുത്ത പ്ലാന്റ് ബ്ലാക്ക് CC പ്ലാന്റ് ആണ്. ബ്ലാക്ക് CC പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത്. അഫോർഡബിൾ റേറ്റിൽ കൊടുക്കാൻ വേണ്ടി ചെറിയ പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. ബ്ലാക്ക് CC കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊരു കാര്യം പറയുവാണ്. ബ്ലാക്ക് CC ഫസ്റ്റ് ഗ്രീൻ കളറിലായിരിക്കും ലീഫ് വരുന്നത്, കുറച്ച് മെച്യോർഡായി കഴിയുമ്പോഴായിരിക്കും ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ആവുന്നത് കേട്ടോ. ഇതിനു മുമ്പ് ഒരു കസ്റ്റമർ നമ്മൾ അയച്ച പ്ലാന്റ് മാറിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിപ്പോൾ പറയുന്നത്. ചില കസ്റ്റമേഴ്സിന് അറിയില്ലായിരിക്കും, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് സിൽവർ സ്കിൽ സോഷ്യാലിസ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. നമ്മൾ സിൽവർ സ്കില്ല് ഇതിനു മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട്, ഇത് വേറൊരു പ്ലാന്റാണ്. ഇതിന് മറ്റേതുപോലെ തന്നെ ബൾബാണ് വരുന്നത്, സക്കുലൻ പ്ലാന്റ് ആണിത്. അധികം വെള്ളമൊന്നും വേണ്ട, മണ്ണൊന്നും ഡ്രൈ ആയി കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഓവർ വാട്ടർ ആയാൽ പ്ലാന്റ് നശിഞ്ഞു പോകും. അപ്പോൾ ഇത് കുറച്ചും കൂടെ റെയറാണ്. ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണ്, നല്ല ബുഷിയായിട്ട് വളർന്നോളും. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 രൂപയാണ് കേട്ടോ. നമുക്കിപ്പോൾ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്, ചീത്തായി പോകില്ല. നമുക്ക് ബൾബോടുകൂടി ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ബുഷിയായിട്ട് നല്ല
നല്ല അടിപൊളിയായിട്ട് നമുക്ക് നിൽക്കണത് കാണാൻ പറ്റും കേട്ടോ. അടുത്ത പ്ലാന്റ് സിൽവർ സ്ക്വിൽ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. നമ്മൾ ഇതിനു മുമ്പ് സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റാണ് സിൽവർ സ്ക്വിലിൻ്റെ കിർക്കി എന്ന് പറഞ്ഞ പ്ലാന്റ്. നമ്മൾ ഇതിനു മുമ്പ് ആ ഒരു നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടിൻ്റെയും പേര് നമുക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി, പ്ലാന്റ്സ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഫുൾ നെയിം നമ്മൾ കൊടുത്തത്. അപ്പോൾ സിൽവർ സ്ക്വിൽ കിർക്കി നമ്മൾ സെയിൽ ചെയ്യുന്നത് 30 രൂപയ്ക്കാണ് കേട്ടോ. അതിൻ്റെയും ഒരു ബൾബോടുകൂടി ഒരു പ്ലാന്റിന് നമ്മൾ സെയിൽ ചെയ്യുന്നത് 30 രൂപയ്ക്കാണ്. ഇതും ഇതിൻ്റെ കളറും അതിൻ്റെ കളറും കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ സ്പോട്സ്, അതിൽ കാണുന്ന ഗ്രീൻ സ്പോട്സിൻ്റെ ഡാർക്ക്നെസ്സിന് വ്യത്യാസമുണ്ട് കേട്ടോ. അടുത്ത പ്ലാന്റ് കാറ്റ്സ് ക്ലോ പ്ലാന്റ് ഉണ്ട്. ഒരുപാട് എൻക്വയറി വന്ന പ്ലാന്റാണ്. നമ്മൾ ഇതിനു മുമ്പ് മണിമുല്ലയൊക്കെ സെയിൽ ചെയ്തപ്പോൾ ഒരുപാട് എൻക്വയറി വന്ന പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ സൈസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. അഫോർഡബിൾ റേറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. എല്ലാത്തിനും തന്നെ വള്ളി വീശിയ പ്ലാന്റാണ് ഈ കാറ്റ്സ് ക്ലോ എന്ന് പേര് വരാൻ കാര്യം ഈ കാണുന്ന ആ ഒരു പൂച്ചയുടെ നഖം പോലെ ഇരിക്കുന്ന സംഭവം ഉള്ളതുകൊണ്ടാണ് കാറ്റ്സ് ക്ലോ എന്ന് പേര് വന്നത് ഈ പ്ലാന്റിന്. നല്ലൊരു യെല്ലോ കളർ ഫ്ലവറാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഈ സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ആവശ്യക്കാർ വേഗം മെസ്സേജ് ആട്ടോ, പെട്ടെന്ന് തീർന്നു പോകാൻ ചാൻസ് ഉള്ള ഒരു പ്ലാന്റാണ്, കാരണം അത്രയും എൻക്വയറി ഇതിനുണ്ട്. അപ്പോൾ ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 രൂപയാണ് കേട്ടോ. ഈ ഒരു സൈസാണ് കേട്ടോ നമുക്ക് എല്ലാ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത പ്ലാന്റ് മണിമുല്ലയാണ് കേട്ടോ. മണിമുല്ലയുടെ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റാണ് നമുക്ക് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് മണിമുല്ലയുടെ. ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, നമുക്ക് ഒരു 3 ബ്രാഞ്ചസ് പോലെ വന്നിട്ട് വള്ളി വീശിയ പ്ലാന്റാണ്. ചില പ്ലാന്റ്സ് സിംഗിൾ ഇതിൽ പോയിട്ട് കുറച്ചും കൂടെ വലുപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. എല്ലാം തന്നെ വലുപ്പമുണ്ട്, പക്ഷെ ബ്രാഞ്ചസിൻ്റെ ഇതിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 60 രൂപയാണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ വേഗം മെസ്സേജ് ചെയ്യുക. ഇതിനും ഒരുപാട് എൻക്വയറീസ് ഉള്ള പ്ലാന്റ് തന്നെയാണ്. നമുക്ക് അടുത്തത് സെയിലിനായിട്ടുള്ളത് CC പ്ലാന്റിൻ്റെ ഗ്രീനാണ് കേട്ടോ. CC പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റാണ് ഇപ്പോൾ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അത്യാവശ്യം വലിയ പോട്ടിൽ ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ സൈസിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ ഫോട്ടോസ് ഷെയർ ചെയ്യുന്നതാണ്. 130-150 റേഞ്ചിൽ വരുന്ന പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അത്യാവശ്യം വലിയ ബോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത്. അപ്പോൾ ഗ്രീൻ സീസിലെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിനൊക്കെ റേറ്റ് വരുന്നത് 40 രൂപയാണ് കേട്ടോ. ഇതിനും വലുപ്പമുള്ള പ്ലാന്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ചെറിയ പ്ലാന്റ് കാണിച്ചതാണ്. ഇനി നമുക്ക് ഗിവ് അവേ വിന്നർ ആരാണെന്ന് നോക്കാം. ഗിവ് അവേ വിന്നർ ഈ ആഴ്ച തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യണം. അടുത്ത വീഡിയോ ഇടുന്നതിന് മുമ്പ് എന്നെ കോണ്ടാക്ട് ചെയ്തിരിക്കണം കേട്ടോ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും, അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ വിന്നർ 84 എന്ന് കമൻറ്റ് ചെയ്ത ആളാണ്. 84-ാമത്തെ ലൈക്കും അയാളുടെ തന്നെ ആയിരിക്കും. അപ്പോൾ ആരാണ് നമ്മുടെ വിന്നർ എന്ന് നോക്കാം. വിന്നർ ഈ ആഴ്ച തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ 84 എന്ന് കമൻറ്റ് ചെയ്തിരിക്കുന്നത് അമൃത ലിബി 4328 എന്ന് പറഞ്ഞ ഐഡിയിൽ നിന്നാണ്. അപ്പോൾ എനിക്കൊരു സ്ക്രീൻഷോട്ടും കൂടെ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.